നമസ്കാരം. പാൽക്കാരം കൊണ്ടുകൊടുത്തതാണ് വീട്ടിലെ ആ പുതിയ വേലക്കാരിയെ. അവളുടെ ചലനങ്ങളിൽ, പെരുമാറ്റത്തിൽ, വീട്ടിൽ അതുവരെ നിന്നിട്ടുള്ള വേലക്കാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്തോ ഒരു സവിശേഷത പ്രൊഫസർ പ്രബോധ് കുമാറിന് തോന്നി. മൂന്ന് കുട്ടികളുടെ അമ്മയായ ആ 29-കാരി വീട് വൃത്തിയാക്കലും തുണി നനയ്ക്കലും ഭക്ഷണം പാകം ചെയ്യലും എന്ന് വേണ്ട വീട്ടിലെ സർവ പണികളും നിശബ്ദം ചെയ്തു പോന്നു. പക്ഷെ അതൊന്നുമല്ല നരവംശാസ്ത്രജ്ഞനായ ആ റീറ്റയർഡ് പ്രൊഫസറെ അതിശയിപ്പിച്ചത്. വീട്ടിലെ മറ്റ് ജോലികൾ ചെയ്യാറുള്ളപ്പോൾ സാധാരണ കാണാറുള്ള ആ കരവേഗം, തിടുക്കം, സാമർത്ഥ്യം, ലൈബ്രറി മുറിയിലെ ബുക്ക് ഷെൽഫ് വൃത്തിയാക്കുമ്പോൾ, പുസ്തകങ്ങൾ പൊടിതട്ടി അടുക്കി വയ്ക്കുമ്പോൾ അവൾക്കില്ല. പലതവണ ഇത് ശ്രദ്ധിച്ചു. അവളുടെ വിരലുകൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ താളുകളിലൂടെ പതുക്കെ എന്തോ തിരയുകയാണ്. ആ കണ്ണുകൾ ആ പുസ്തകത്താളുകളിലെ അക്ഷരങ്ങളിൽ ഉടക്കി നിൽക്കുകയാണ്. ഒടുവിൽ അദ്ദേഹം ചോദിച്ചു, നീ വായിക്കുമോ? വീട്ടിലെ ബിസ്ക്കറ്റ് ടിന്നിൽ നിന്നും ബിസ്ക്കറ്റ് ഒളിച്ചു എടുത്തു തിന്നത് പിടിക്കപ്പെട്ട ഒരുവളുടെ ജാള്യതയോടെ അവൾ മിണ്ടാതെ തലകുനിച്ചു നിന്നു. എന്നാൽ മുൻഷി പ്രേംചന്ദ് എന്ന പേരുകേട്ട ഹിന്ദി എഴുത്തുകാരൻ്റെ ചെറുമകനായ പ്രൊഫസർ പ്രബോധ് കുമാറിൻ്റെ അന്നേരത്തെ പ്രതികരണം അവളുടെ നിഷ്കളങ്ക മനസ്സിൻ്റെ വികാര വിചാരങ്ങൾക്കുമൊക്കെ അപ്പുറമായിരുന്നു. അതെ, ആ സംഭവം ആ പാവം വേലക്കാരി സ്ത്രീയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. നിനക്ക് പുസ്തകങ്ങൾ വായിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും വായിച്ചോളൂ. ഈ ബുക്ക് ഷെൽഫ് ഇനി നിനക്കുകൂടി അവകാശപ്പെട്ടതാണ്. തസ്ലീമ നസ്രീമിൻ്റെ അമർമേയബേല അഥവാ ഗേൾഹുഡാണ് മടിച്ചു മടിച്ച് അവൾ ആദ്യം എടുത്തത്. ആർത്തിയോടെ അവളത് വായിച്ചു തുടങ്ങി. തൻ്റെ തന്നെ കഥയാണോ താനി വായിക്കുന്നതെന്ന് അവൾക്ക് സംശയം തോന്നി. അതൊരു തുടക്കം മാത്രമായിരുന്നു. ആശാപൂർണ ദേവിയും മഹേശ്വതാ ദേവിയും ബുദ്ധദേവ് ഗുഹയും എന്നുവേണ്ട ബംഗാൾ സാഹിത്യത്തിലെ ഒട്ടുമിക്ക പ്രമുഖ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ അവൾ ദിവസങ്ങൾ കൊണ്ട് വായിച്ചു തീർത്തു. ഒരു ദിവസം പുറത്തുപോയ പ്രൊഫസർ കയ്യിലൊരു പേനയും ഒരു നോട്ട് പുസ്തകവുമായാണ് തിരിച്ചെത്തിയത്. അവളുടെ കയ്യിൽ അവ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീ എഴുതണം. അതൊരു ആജ്ഞയായിരുന്നു, ഒരു പിതാവിൻ്റെ മകളോടുള്ള കൽപ്പന. അതെ, താൻ താത്തൂസ് എന്ന് വിളിക്കുന്ന ആ വലിയ മനുഷ്യൻ അവൾക്ക് പിതൃതുല്യനായിരുന്നു. അദ്ദേഹത്തിന് അവൾ മകളും. അദ്ദേഹത്തിൻ്റെ കൽപ്പന അവൾക്ക് നിരാകരിക്കുവാൻ കഴിയില്ല. എങ്കിലും മടിച്ച് മടിച്ച് അവൾ ചോദിച്ചു, ഞാനോ? ഞാൻ എന്തെഴുതാൻ? എനിക്ക് എന്തെഴുതാൻ കഴിയും? നിനക്ക് എഴുതാൻ കഴിയും. നിനക്ക് നിന്നെക്കുറിച്ച് എഴുതാൻ കഴിയും. നിന്റെ കഥയോളം ഹൃദയസ്പർശിയായ ഒരു ആത്മകഥ ഉണ്ടാവില്ല. താത്തൂസിൻ്റെ വാക്കുകൾ അവളുടെ നെഞ്ചിൽ തറച്ചു. അങ്ങനെ അവൾ തൻ്റെ കഥ എഴുതി തുടങ്ങി. അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച് തളർന്ന് വാടിക്കരിഞ്ഞുപോയ ഒരു 4-വയസ്സുകാരിയുടെ കരളലിയിക്കും ശൈശവത്തെക്കുറിച്ച്, അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും കൊടും ക്രൂരതകളിൽ വികൃതമാക്കപ്പെട്ട അവളുടെ ബാല്യത്തിൻ്റെ ദയനീയ മുഖത്തെക്കുറിച്ച്, 12-ാം വയസ്സിൽ തന്നേക്കാൾ 14 വയസ്സ് മൂപ്പുള്ള ഒരാളെ വിവാഹം കഴിച്ച് 14-ാം വയസ്സിൽ അയാളുടെ കുട്ടികളുടെ അമ്മയാവാൻ തുടങ്ങിയതിനെക്കുറിച്ച്, അനുഭവിക്കേണ്ടി വന്ന കൊടും യാതനകളെക്കുറിച്ച്, അവസാനം അയാളുടെ പീഡനം സഹിക്കവയ്യാതെ ആ 3 പിഞ്ചു കുട്ടികളെയും കൂട്ടി പശ്ചിമബംഗാളിലെ തൻ്റെ ഗ്രാമത്തിൽ നിന്നും ഓടിപ്പോന്ന് ദില്ലിയിലെത്തി ഒരു വീട്ടുജോലിക്കാരിയായി ജീവിതം കരുപ്പിടിപ്പിച്ചതിനെക്കുറിച്ച്, തൻ്റെ ജീവിതയാത്രയിൽ താൻ സഹിച്ച അപമാനങ്ങളെക്കുറിച്ച്, അവഹേളനങ്ങളെക്കുറിച്ച്, നേരിട്ട ദുരന്തങ്ങളെയും അനുഭവിച്ച വേദനകളെയും കുറിച്ച്, എല്ലാത്തിനും ഒടുവിൽ താത്തൂസ് എന്ന ദൈവതുല്യനെ ആ പ്രൊഫസറുടെ വീട്ടിൽ എത്തപ്പെട്ടതിനെക്കുറിച്ച് ഒക്കെയും അവൾ തൻ്റെ നോട്ട്ബുക്കിൽ കുത്തിക്കുറിച്ചു തുടങ്ങി. 6-ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ചിരുന്ന അവൾ 20 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി എന്തെങ്കിലും എഴുതുകയായിരുന്നു. അക്ഷരങ്ങൾ പലതും മറന്നിരുന്നു. വള്ളികളും പുള്ളികളും കുത്തുകളും കോമകളും അവൾക്ക് അപരിചിതമായിട്ടുണ്ടായിരുന്നു. എങ്കിലും അവൾ എഴുതി തുടങ്ങി. തങ്ങൾക്ക് എഴുതേണ്ട നോട്ട്ബുക്കുകളിൽ അമ്മ എഴുതുന്നത് കണ്ട് അവളുടെ കുട്ടികൾ അന്തം വിട്ടു. 12-ാം വയസ്സിൽ നടന്ന വിവാഹമെന്ന ആ ചടങ്ങും ആദ്യ രാത്രി മുതൽ ഭർത്താവ് എന്ന് പറയുന്ന ആ പുരുഷനിൽ നിന്ന് നേരിട്ട ക്രൂര ബലാത്സംഗങ്ങളും 14-ാം വയസ്സിലെ ആദ്യ പ്രസവത്തിൻ്റെ വേദനയും എല്ലാം അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അടുക്കളയിൽ പച്ചക്കറി നുറുക്കുന്നതിനിടയിൽ, പാത്രം മോറുന്നതിനിടയിൽ, വീട് അടിച്ചു വരുന്നതിനിടയിൽ, പാതിരാത്രിയിൽ കുട്ടികൾ ഉറക്കം പിടിച്ചു കഴിയുമ്പോൾ ഒക്കെയും അവൾ എഴുതി. വാക്കുകൾ അവളുടെ തൂലികയിൽ നിന്നും പ്രവഹിക്കുകയായിരുന്നു. കൈപ്പേറിയ തൻ്റെ ജീവിതാനുഭവങ്ങളെ കടലാസിലേക്ക് പകർത്തുവാൻ അവളോട് പറയുമ്പോൾ ആ ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും അവളുടെ മനസ്സിന് ഒരു താൽക്കാലിക മോചനം മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ പച്ചക്കറി നുറുക്കുന്ന ലാഘവത്തോടെ രചന നിർവഹിക്കുന്ന അവളുടെ കുറിപ്പുകൾ പ്രൊഫസറെ തീർത്തും ആശ്ചര്യപ്പെടുത്തി. എന്തെങ്കിലും ഒന്ന് എഴുതണമെങ്കിൽ തനിക്ക് എത്ര തയ്യാറെടുപ്പുകൾ വേണം? സ്വന്തം മേശയും എഴുത്തുമുറിയും തൻ്റെതായ പേനയും ഇല്ലെങ്കിൽ തനിക്ക് ഒന്നും എഴുതാൻ കഴിയില്ല. ഇവിടെ ഈ വേലക്കാരി സരസ്വതി ദേവിയുടെ കടാക്ഷം മാത്രം കൈ മുതലായ ഇവൾ ഇതൊന്നുമില്ലാതെ എഴുതി കൂട്ടുന്നു. അവിശ്വസനീയം. അവളുടെ ആ നോട്ട് പുസ്തകം താത്തൂസ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരായ സുഹൃത്തുക്കളെ കാണിച്ചു. ഏവർക്കും ഒരു അത്ഭുതമായിരുന്നു അതിലെ വരികൾ. അതൊരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുവാൻ അവർ തീരുമാനിച്ചു.
ആലോ അന്താരി എന്ന വിഖ്യാത കൃതിയുടെ ആവിർഭാവമായിരുന്നു അത്. ബേബി ഹൽദർ എന്ന പ്രശസ്ത സാഹിത്യകാരിയുടെ ഉദയവും ആ സർഗപ്രതിഭയുടെ ആത്മകഥയിൽ നിന്നും കടംകൊണ്ട ഏതാനും വരികളാണ് ആമുഖമായി പറഞ്ഞത്. ആലോ അന്താരി എന്നാൽ ഇരുളും വെളിച്ചവും പാവപ്പെട്ട ഒരു വീട്ടുവേലക്കാരിയുടെ കഥ മാത്രമല്ല ജീവിതക്ലേശം അനുഭവിക്കുന്ന ഓരോ പെണ്ണിൻ്റെയും കഥയാണിത്. കഷ്ടത നിറഞ്ഞ ജീവിതങ്ങളുടെ ഇരുട്ടിലേക്ക് വെളിച്ചം വീശുന്ന ആ പുസ്തകം വിവിധ ഭാരതീയ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും പിന്നീട് പരിഭാഷപ്പെടുത്തി. ഇന്ത്യൻ സാഹിത്യത്തിലെ സ്ത്രീ ശക്തിയുടെ പ്രതീകങ്ങളിൽ ഒരാളായി ബേബി ഹൽദർ എന്ന എഴുത്തുകാരി ഉയർത്തപ്പെട്ടു. ആലോ അന്താരിക്ക് ശേഷം അവരുടെ പുസ്തകങ്ങൾ പിന്നെയും പലതും പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഈ വർഷത്തെ വുമൺ ഓഫ് ദ ഇയർ അവാർഡിന് അർഹിയായ ബേബി ഹൽദർ എന്ന എഴുത്തുകാരിയെ കുറിച്ച് അറിയാതെ അവരുടെ ജീവിതം അറിയാതെ ഇന്നത്തെ ഈ വനിതാ ദിനം കടന്നുപോകുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല എന്നതിനാലാണ് ഈ മഹാപ്രതിഭയെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയത്. അടുക്കളയുടെ പുകമറയ്ക്കുള്ളിൽ പ്രാരാബ്ദങ്ങൾ ചുമലിലേറ്റ് കഴിയുന്നവരെ ഉറങ്ങിക്കിടക്കുന്ന സർഗവാസനകളെ ഉണർത്തിക്കൊണ്ടുവരിക. ബേബി ഹൽദറിന്റെ ജീവിതവും അനുഭവവും പാഠമായി ഉൾക്കൊള്ളുക. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.